ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഇപ്പോഴും കലാപം അടങ്ങിയിട്ടില്ല. ആദ്യം പ്രതിഷേധം ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ആയിരുന്നുവെങ്കിലും പിന്നീട് ആ പ്രതിഷേധത്തിൻ്റെ ഇപ്പോഴത്തെ രൂപം ഇന്ത്യക്കെതിരെയാണ്. അത് ഇന്ത്യ പ്രതീക്ഷിച്ചത് തന്നെയാണ്, ഇന്ത്യക്കാർ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം ബംഗ്ലാദേശിൽ കലാപം നടത്തിയവരുടെയും പ്രക്ഷോഭം നടത്തിയവരുടെയും ലക്ഷ്യം, പരമമായ ലക്ഷ്യം, ഇന്ത്യയെ തകർക്കുവാനുള്ള ഒരു ശക്തിയെ അവിടെ രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ പ്രക്ഷോഭകർക്ക് സഹായം നൽകിയ അനവധി രാജ്യങ്ങളുണ്ട്. ഈ പ്രക്ഷോഭം നടത്തി പ്രക്ഷോഭകർ അധികാരത്തിൽ വരികയാണെങ്കിൽ നേട്ടം കൊയ്യാമെന്ന് കരുതിയ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കുമ്പോഴാണ് അവർക്ക് എന്താണ് ഇതിൽ താല്പര്യമെന്നും അവർ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ നിലപാട് മാറ്റം സംഭവിച്ചതെന്നും നമുക്ക് പരിശോധിക്കാം. അതായത് പ്രധാനപ്പെട്ട ഈ പ്രക്ഷോഭകരെ സഹായിച്ച ഒരു രാജ്യം ചൈനയാണ്, മറ്റൊന്ന് അമേരിക്കയാണ്, മറ്റൊന്ന് പാകിസ്ഥാനാണ്. അങ്ങനെ മൂന്ന് രാജ്യങ്ങളാണ് ബംഗ്ലാദേശിലെ കലാപകാരികൾക്ക് എല്ലാ സഹായവും ഇന്ത്യ തകർക്കാനായി നൽകിയത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവരെല്ലാം പിൻവലിഞ്ഞ മട്ടാണ്. എന്തുകൊണ്ട് ഇവർ പിൻവലിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയ്ക്ക് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അവസ്ഥയോട് യാതൊരു താല്പര്യവുമില്ല. കാരണം അവർ പ്രതീക്ഷിച്ചതുപോലെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വളരെ ഈസിയായിട്ട് വന്നില്ല. അവരുടെ കയ്യിൽ നിന്ന്, അതായത് ചൈന പ്രതീക്ഷിച്ചതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ബംഗ്ലാദേശിൽ ISISന്റെ പതാക ഉൾപ്പെടെ ഉയർത്തുന്ന നിലയിലേക്ക് അവിടുത്തെ തീവ്രവാദി ഗ്രൂപ്പുകൾ ഉയർന്നു വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ചൈന അവിടെ നിന്ന് തലയൂരി രക്ഷപ്പെടാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. കാരണം ചൈനയ്ക്ക് ഇനി അതിൽ വലിയ താല്പര്യമില്ല. കാരണം ചൈനയെ സംബന്ധിച്ച് പറഞ്ഞാൽ തീവ്രവാദം നേരിടുന്ന ഒരു രാജ്യം തന്നെയാണ് ചൈന. കാരണം ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ ഉയ്ഗൂർസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് വളരെ കാലമായി, പതിറ്റാണ്ടുകളായി വലിയ രീതിയിലുള്ള സംഘർഷവും തീവ്രവാദ പ്രവർത്തനവും നേരിടുന്ന ഒരു രാജ്യമാണ് ചൈന. സിൻജിയാങ് പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഉള്ളതും. തീവ്രവാദ ആക്രമണം, അതായത് കിഴക്കൻ തുർക്കിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ചൈനയുടെ സിൻജിയാങ് പ്രവിശ്യയിലാണ് ഈ ഉയ്ഗൂറുകളും ഉയ്ഗൂറുകൾ സപ്പോർട്ട് ചെയ്യുന്നവരും. ഈ ഉയ്ഗൂറുകളെ സപ്പോർട്ട് ചെയ്യുന്നത് തുർക്കിസ്ഥാനിൽ നിന്നുള്ള വിവിധ സംഘടനകളാണ്. അതിൽ ഈ തുർക്കിസ്ഥാൻ ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു വലിയ ഭീകര സംഘടന തന്നെ ഉണ്ട്. ആ ഭീകര സംഘടനയാണ് സിറിയയിലും മറ്റും പോയി ISനോടൊപ്പം നിന്നിട്ട് യുദ്ധം ചെയ്യുന്ന സംഘടന. അവരുടെ ഒരു വലിയ ഭീഷണി ചൈന നേരിടുന്നുണ്ട്. ഈ സിൻജിയാങ് മേഖല മാത്രമല്ല, മറ്റു പല മേഖലകളിലും, അതായത് തുർക്കിസ്ഥാനുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന പല മേഖലയിലും, അതായത് ചൈനയ്ക്കെതിരെ പടയൊരുക്കം നടത്തുന്ന സംഘടനകളൊന്നും വളരെ ചെറുതല്ല. ഈസ്റ്റ് തുർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ്, ഈസ്റ്റ് തുർക്കിസ്ഥാൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് റെവല്യൂഷണറി ഫ്രണ്ട്, ഉയ്ഗൂർ റെവല്യൂഷണറി ഓർഗനൈസേഷൻ, ഇവരൊക്കെ ചെറിയ രീതിയിലുള്ള പ്രതിഷേധമൊന്നുമല്ല. 1992 ഇവരൊരു ആക്രമണം നടത്തിയിരുന്നു, രണ്ട് ബസ്സിന് തീവച്ചിരുന്നു, നശിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ അവിടെ ഒരു വലിയ ഹോട്ടലിൽ നിന്നൊക്കെ ബോംബാക്രമണവും ഇവർ 1992 നടത്തിയെങ്കിൽ 2013 എത്തിയപ്പോഴേക്കും അത് ബീജിങ്ങിലെ ടിയാമൻ സ്ക്വയറിലേക്ക് വാഹനം ഓടിച്ച് ആളുകളെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് മാറുകയും ജീപ്പ് കയറ്റിയിട്ടായിരുന്നു ആ കൊലപാതക ശ്രമം നടന്നത്. ഒപ്പം തന്നെ ഒരു ഓയിൽ ടാങ്കിനെ തീപിടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ 3 പേർ കൊല്ലപ്പെടുകയും 40-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വലിയ വാർത്തയായി മാറിയിരുന്നു. 2014 എത്തിയപ്പോഴേക്കും ഒരു തെക്കൻ ചൈനയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വലിയൊരു ആക്രമണം ഭീകരവാദികൾ നടത്തുകയും 33 ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. 143 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ ചൈനയും ഈ തീവ്രവാദികളിൽ നിന്ന് മുക്തമായ ഒരു രാജ്യമൊന്നുമല്ല. ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരെ അവർ വലിയ രീതിയിൽ പടയൊരുക്കം നടത്തുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊരു തീവ്രവാദ ഭീഷണി നേരിടുന്ന ഒരു രാജ്യം തന്നെയാണ്. ഇപ്പോൾ ചൈനയിലെ മുസ്ലിംസ് ഉണ്ട്. ഇത് ഈ ഉയ്ഗൂർ മുസ്ലിങ്ങളെ ചൈന അംഗീകരിക്കുന്നില്ല. ചൈനീസ് മുസ്ലിംസിന് ഹുയി എന്നാണ് അറിയപ്പെടുന്നത്. ഹുയി മുസ്ലിംസ് ആണ് ചൈനയുടെ തനതായ അല്ലെങ്കിൽ തദ്ദേശീയരായ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഇവർ സമാധാന പ്രിയരാണെങ്കിലും ഉയ്ഗൂർ മുസ്ലിംസിലടക്കം ഉള്ളവർ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന ഭീകരന്മാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ചൈനയിൽ ഈ പണി മുഴുവൻ നടത്തുന്നത്. ഇത് ചൈനയ്ക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. അവരതിൻ്റെ ആ തിക്തബലം അനുഭവിച്ചിട്ടുള്ള രാജ്യമാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ മാലിയിൽ ഈ ഒരു സംഭവ വികാസങ്ങളിൽ പെട്ടെന്ന് ഇടപെടേണ്ട ചൈന അല്പം ഉൾവലിഞ്ഞതും അത്തരത്തിൽ തന്നെയാണ്. അവർക്ക് പാകിസ്ഥാനിൽ ഇടപെട്ട് ലഭിച്ചത് ഒരു തീരാ നഷ്ടം തന്നെയായിരുന്നു. അവരുടെ മിടുക്കന്മാരായ അനവധി എഞ്ചിനീയേഴ്സിനെയാണ് പാകിസ്ഥാനിൽ സഹായിച്ച്, പാകിസ്ഥാനിലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ സഹായിക്കാൻ പോയ അനവധി എഞ്ചിനീയേഴ്സിനെയാണ് അവർക്ക് നഷ്ടമായത്. ചൈനീസ് പൗരന്മാർക്ക് അവിടുന്ന് ജീവനും കൊണ്ട് ഓടി ഒളിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഈ ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സഹായിക്കാനായി ഇറങ്ങിത്തിരിച്ച ചൈനയ്ക്ക് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് തിരിച്ചടി കിട്ടിയതിൻ്റെ പിന്നാലെയാണ് ബംഗ്ലാദേശിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോകുന്നതെന്ന് കണ്ടുകൊണ്ട് ചൈനയ്ക്ക് പിൻവലിയേണ്ടി വന്നു. കാരണം അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ പിടിമുറുക്കുന്നു. അത് ചൈനയ്ക്ക് മറ്റൊരു തലവേദനയായിരിക്കും സൃഷ്ടിക്കുക. ഇത് ചൈനയ്ക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ചൈന അവിടുന്ന് വലിയുന്നത്. ഇനി രണ്ടാമത്തെ രാജ്യം അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് ബംഗ്ലാദേശിനോട് വലിയ താല്പര്യമുണ്ട്. അതിനൊരു ഡീല് നടന്നിട്ടുണ്ട് എന്നാണ് ബംഗ്ലാദേശി പത്രങ്ങൾ മുൻപ് എഴുതിയിരുന്നത്. അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അവർ അധികാരത്തിൽ വന്നാൽ അവിടെ ഈ അമേരിക്ക നോട്ടമിടുന്ന സെൻറ്റ് മാർട്ടിൻസ് ദ്വീപ്, അതായത് പവിഴ ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്, വളരെ ചെറിയൊരു ദ്വീപാണ്. ഈ ദ്വീപ് ഈ അമേരിക്കയ്ക്ക് വിൽക്കും
എന്ന ഒരു ഡീലുണ്ടായിരുന്നു. അതായത് ഇവർ അധികാരത്തിൽ വന്നാൽ ഈ ദ്വീപ് അമേരിക്കയ്ക്ക് കൊടുക്കാം, പൈസയ്ക്ക് വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്നു. അമേരിക്കയ്ക്ക് ഈ ദ്വീപ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു സൈനിക താവളം പണിയാൻ കഴിയും. അത് ഒരേ സമയം തന്നെ ചൈനയ്ക്കും ഇന്ത്യയ്ക്കും തലവേദനയായി മാറുന്ന ഒരു സൈനിക താവളമായിരിക്കും. ഇതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ ആ അമേരിക്ക ആ ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് പോകുന്നില്ല. കാരണം ഈ അടുത്ത സമയത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അടുപ്പം, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള അടുപ്പം അങ്ങനെ ഒരു അടുപ്പത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായി ബംഗ്ലാദേശിൽ നിന്ന് അവർക്ക് വളരെ ഈസി ആയിട്ട് ഈ ദ്വീപ് കൈക്കലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയും നിശബ്ദത പാലിച്ച് ഒന്ന് ഒതുങ്ങി നിൽക്കുന്നു. മൂന്നാമത്തെ രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ആദ്യ സമയങ്ങളിലൊക്കെ ഈ ബംഗ്ലാദേശിനെ അവരുടെ ചാരസംഘടന ISI ഒക്കെ സഹായിച്ചുവെങ്കിലും ഇപ്പോഴവർക്കും സഹായിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ബംഗ്ലാദേശ് പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പല രാജ്യങ്ങളുടെയും സഹായം പ്രതീക്ഷിച്ച് മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് കരുതിയിടത്താണ് ഇപ്പോൾ ബംഗ്ലാദേശ് പെട്ടുകിടക്കുന്നത്. അവരെ സഹായിക്കാമെന്നേറ്റ ചൈന, അമേരിക്ക, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ പിൻവലിഞ്ഞു നിൽക്കുന്നു. കാരണം ആർക്കും ഇതിൽ നിന്നൊരു ലാഭമില്ല. കാരണം ചൈന ഇതിൽ കൈകടത്തിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ വില ബംഗ്ലാദേശിന് നൽകേണ്ടി വരും. അതുകൊണ്ടാണ് ചൈന ഇപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഒരു മൂവ്മെൻറ് നടത്തിയാൽ സ്വാഭാവികമായി ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ അതിനെ തടയിടാൻ രംഗത്തെത്തും. അങ്ങനെ ഒരു വിഷയത്തിലേക്ക് പോകാൻ തൽക്കാലം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ബംഗ്ലാദേശിനെ രക്ഷിക്കാനുള്ള ഒന്നും തന്നെ അവർക്കില്ല. സ്വയം രക്ഷപ്പെടാൻ പോലും പാങ്ങില്ലാത്തവനെങ്ങനെ മറ്റുള്ളവനെ രക്ഷിക്കും? ഇതാണ് സാഹചര്യം. ഇവിടെയാണ് ഇന്ത്യ വിരുദ്ധതയുമായി രംഗത്തിറങ്ങുന്ന നേതാക്കൾക്കും ഇല്ലെങ്കിൽ സംഘടനകൾക്കുമൊക്കെ വലിയ തിരിച്ചടി സംഭവിച്ചത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണകൂടം ഇപ്പോൾ ധൃതി പിടിച്ച് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുന്നതും ഒപ്പം തന്നെ ഇന്ത്യയുമായി നല്ലൊരു ബന്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പറയുന്നതും. ഈ അവസരത്തിൽ വെളിവും വെള്ളിയാഴ്ചയുമില്ലാത്ത ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവുമില്ലാത്ത അനവധി ഈ ഭീകരവാദ ഗ്രൂപ്പുകൾ ഇല്ലെങ്കിൽ തീവ്ര സ്വഭാവമുള്ള ഗ്രൂപ്പുകളൊക്കെ ഇന്ത്യ വിരുദ്ധതയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ വിരുദ്ധത കൊണ്ട് മുൻപോട്ട് പോയ രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ എന്ത് സംഭവിച്ചു എന്ന് കുറഞ്ഞ പക്ഷം ഇവരെ നയിക്കുന്നവർക്കെങ്കിലും മനസ്സിലായെങ്കിൽ എന്ന് ഇപ്പോൾ പറയാൻ കഴിയും. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിപ്പോൾ സേഫാണ്. പെട്ടെന്ന് തന്നെ ഒരു രാജ്യവും കയറി ബംഗ്ലാദേശിനെ കൈകൊടുക്കില്ല. കാരണം ബംഗ്ലാദേശ് ഇപ്പോൾ ഏതാണ്ടൊക്കെ തീവ്രവാദികളുടെ പിടിയിലേക്കായി. അവിടെ അധികാരത്തിൽ വളരെ ഈസിയായി വരുമെന്ന് കരുതിയ ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ദ്വീപ് വിൽക്കാമെന്നൊക്കെ പറഞ്ഞിരുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കും വലിയ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇതുതന്നെയാണ് ന്യൂസിൻ്റെ വളരെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.